എന്നാൽ ഈ ചെക്കൻ ചെറുപ്പമായിരിക്കും, അപ്പോൾ ഒന്നും കൂടെ കെട്ടാം. ഇത് ഈ കമന്റ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് തെറ്റാണ്. കാരണം നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം നമ്മള് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടോ അതല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടോ ഏജോ ഇതൊന്നും ഭയങ്കരായിട്ട് ഹേർട്ട് ആവാൻ വേണ്ടിട്ട് മാത്രം അതെന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോ ഇത്ര ആൾക്കാര് പറയുന്നുണ്ട് ഷെഫി ഒന്ന് റിയാക്ട് ചെയ്യടാ ഇതിങ്ങനെ വെച്ച അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യലില്ല. കാരണം ഇതുവരെയുള്ള കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഇത് ആ ഒന്ന് രണ്ട് ആൾക്കാർ ഇപ്പൊ നിരന്തരമായിട്ട് കമന്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. എപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് ഷെമിക്ക് ഭയങ്കരമായിട്ട് ഷെമി തന്നെ ടാർഗറ്റ് ചെയ്യും പോലെയൊക്കെ കുറെ കാര്യങ്ങള്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ട് എന്തൊക്കെ പൊട്ടൻ അങ്ങനത്തൊക്കെ പറഞ്ഞുള്ള ഒരു കാര്യങ്ങളുണ്ട്. അത് എന്തോ ആട്ടെ പൊട്ടനാകാണെ പൊട്ടനാട്ടെ നോ പ്രോബ്ലം. അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അത് അത്ര വലിയ സീനൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓരോരുത്തരെ കാഴ്ചപ്പാടാണല്ലോ, ഓരോ കാഴ്ചപ്പാടാണ് ഓല് പറയുന്നത്. ഓനൊരു പൊട്ടനാണെന്നുള്ള കാഴ്ചപ്പാട് ഓർക്ക് ഉണ്ടെങ്കിൽ ഓല് അങ്ങനെ സംസാരിക്കട്ടെ. ചില ആൾക്കാർ നല്ല ആളാന്ന് പറയുന്നുണ്ട്, ഓല കാഴ്ചപ്പാട് അങ്ങനെ സംസാരിക്കട്ടെ. നമ്മൾ ആരോടും പിന്നെ പൊട്ടനല്ലാന്ന് പറഞ്ഞില്ല, പൊട്ടനാന്നും പറഞ്ഞില്ല, നല്ല ആളാണെന്ന് നല്ല അല്ലാത്ത ആളാ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം വീഡിയോനെ കുറിച്ച് അഭിപ്രായം ഓക്കെ. സംഭവം കമന്റുകൾ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെങ്കില് എന്നാലും ഇതിനായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ച കുറച്ച് രണ്ടു മൂന്ന് ടീംസ് ഉണ്ട് ഗൈസ്. അത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ര കളിയാക്കാൻ അവർക്ക് വേണ്ടേ കാണണ്ട ഒരിക്കലും കാണുക. എല്ലാം കണ്ടു ഞാൻ എന്റെ വീഡിയോ ഒക്കെ കാണുക. അഡ്രസ് അല്ല, പക്ഷെ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫേക്ക് അഡ്രസ് ഒക്കെ തരും. ഫേക്ക് അഡ്രസ് ഇനി ഡയറക്റ്റ് ആയിട്ട് വാ, ഡയറക്റ്റ് ആയിട്ട് ഒരു ഓൺലൈൻ കോളോ എന്തെങ്കിലും ഒന്ന് ഇനി ചെയ്യ്. ബാക്കി നമ്മക്ക് അന്നപ്പോ അന്നപ്പോ നമ്മക്ക് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാ. കൈകാര്യം മീൻസ് നമ്മക്ക് അതിനനുസരിച്ച് സംസാരിച്ച് തീർക്കാലോ. വേറൊന്നും ഇനിയിപ്പോ ഇനി അടിച്ചുപോയാ. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ നല്ല കമന്റ് കൂടുന്നുണ്ടെന്ന് അറിയോ ഷെമിയെ? കൂടുതൽ ഇപ്പൊ വന്ന കമന്റ് എന്ന് പറഞ്ഞാല് ദാ കുറച്ചു കാലം കഴിയുമ്പോൾ ഷെമി തള്ളാകും നീച്ചു നടക്കാൻ, അതായത് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഈ ചെക്കൻ ചെറുപ്പമായിരിക്കും, അപ്പോൾ ഒന്നും കൂടെ കെട്ടാം ഒക്കെ ഓന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഓന് ഞാൻ ടെൻഷൻ ആണെങ്കിലേ ഷെമി പ്രായമായി കഴിഞ്ഞാൽ ഷെമിക്ക് നടക്കൂല, ഓന് വേറെ കെട്ടാം. അതിനിപ്പം എന്താ കുഴപ്പം? ഇത് ആരോഗ്യത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് അത്രയുള്ളൂ. നമുക്ക് എന്താ പറയാ, ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടോ അതല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടോ ഏജോ ഇതൊന്നും ഒരു ഒരു കാരണമായിട്ട് പറ്റൂല. ഇപ്പൊ കുറച്ച് സമയം ഒരു ഏതെങ്കിലും ഒരു സെക്കൻഡ് പോലെ നമ്മളൊന്ന് തളർന്നു പോകാനൊക്കെ. എത്ര ആരോഗ്യമുള്ള ആൾക്കാരാ, എത്ര ആൾക്കാരെ ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ കൂടുതൽ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യം അത്രേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ സാധ്യത കൂടുതൽ ഷെമിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ വന്ന് വരും അല്ലേ ഷെമി? അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഒക്കെ. അതല്ലാതെ എടുത്തു ചാടിയിട്ട് ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല. അത്ര നിങ്ങളെ പറഞ്ഞ ഈ പൊട്ടെന്ന് പറഞ്ഞവരോട് പറയാണ് അത്ര വലിയ പൊട്ടണമെന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാന്. ഓക്കെ, അപ്പം മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം കുറച്ചു കാലം കഴിയുമ്പോ ഷെമിക്ക് കുറച്ചു കാലം കഴിയുമ്പോ ഷെമിക്ക് തള്ളാകും. എണീച്ച് നടക്കാൻ കഴിയാത്ത
അത് അത് ഇനി ഓർത്തില്ല അമ്മ അമ്മ അങ്ങനെ എന്തോ ആയിരിക്കും ഓനെന്തോ വേറെന്തോ ഡയറക്റ്റ് ആയിട്ട് ഇറക്കി കൊടുക്കുന്നു അതുകൊണ്ടായിരിക്കും. അപ്പൊ ഗൈസ് ആ കമന്റിലുള്ള മറുപടി അതാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ച് നിക്കാൻ പറ്റാത്ത കാലല്ല അന്നത്തെ നമ്മൾ നോക്കാം. പിന്നെ ശരിയായ സ്നേഹം ഇങ്ങനെ പരസ്യപ്പെടുത്തില്ല, ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. ശരിയായ സ്നേഹം പരസ്യപ്പെടുത്തില്ല, വീഡിയോ ചെയ്യാണ്. പിന്നെ ഒന്നാമത് രണ്ട്, ഇത് ഈ കമന്റ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് തെറ്റാണ്. കാരണം നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം നമ്മള് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അതല്ലാണ്ട് എനിക്ക് അതിനോട് സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളിലിങ്ങനെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും, അത് എത്രയോ ലൈഫില് ആ സ്നേഹിക്കിനെ കാണട്ടെ, നമ്മളല്ലാണ്ട് ആക്രമിക്കാം സ്നേഹിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും സ്നേഹമുള്ള ആൾക്കാർ അത് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുക, പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ജാടട്ടെ അതൊന്നും അത് ശരിയായ കാര്യമാണ് ഞങ്ങൾക്ക് തോന്നിയില്ല. അത് ശരിയല്ല അല്ലേ, അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ്. പക്ഷെങ്കിൽ എന്നാലും ഞമ്മളെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയല്ല, സ്നേഹം ഉണ്ടേ അത് കാണിക്കുക. ഓക്കെ, അപ്പം ശരിയായ സ്നേഹം ഇങ്ങനെ പരസ്യപ്പെടുത്തരുത്, പരസ്യപ്പെടുത്തുന്ന ഒരു കുഴപ്പമില്ല, സ്നേഹം പരസ്യപ്പെടുത്തുക. ഓക്കെ, പിന്നെ അടുത്തെന്താണെന്നറിയോ, എന്നാലും ഈ അടിപൊളി പയ്യൻ എങ്ങനെ ഇത്രക്ക് അടിപൊളി പയ്യൻ ഇന്നൊന്ന് ഉൾപ്പിച്ച് പക്ഷേ കുറച്ച് കാര്യം, എന്നാലും ഈ അടിപൊളി പയ്യൻ എങ്ങനെ ഇത്രക്ക് ഇത്രക്ക് ഏജ് ഉള്ള ഈ താത്തനെ കെട്ടി. ഇത് മറ്റേ മറ്റേ ഫസ്റ്റ് ചോദ്യമല്ലേ ജിമേ, അതിനോട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ എണീച്ച് നിക്കാൻ പറ്റില്ല കാണാം, അത്ര അത് ഇപ്പോഴും നോക്കിയാ കാണാം എനിക്ക്. അതിനാണ് ലിങ്ക് നമുക്ക് അതല്ലെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോ എങ്ങനെ കെട്ടിന്നുള്ള കാര്യം, പക്ഷെങ്കിൽ അതിലുള്ള ഒരുപാട് ബാക്കിയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മള് ലൈവ് സ്റ്റോറി പറയും. ആ സമയത്ത് എല്ലാ വീഡിയോയും പറയുന്നത് അപ്പൊ ആദ്യ പറയാം. ഓക്കെ, ഓക്കെ. ഞാൻ അടുത്ത ചോദ്യം പറഞ്ഞാല് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ മുതുകത്തിയും ചെക്കൻ ചുല്ലനുമായിരിക്കും, അപ്പോൾ മനസ്സിലാവും ഏജ് ഡിഫറൻസ്, കല്യാണം കഴിച്ചു കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഗൈസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഡിഫറൻസിന്റെ കല്യാണം കഴിച്ചതിനുള്ള ബുദ്ധിമുട്ട് ആർക്കാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എനിക്കാണോ അതല്ലെങ്കിൽ ക്ഷമിക്കാണോ, ആർക്കാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞിരുന്നു. കാരണം ഇത് അതല്ല, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഏജ് കുറച്ച് കഴിയുമ്പോ ക്ഷമി എത്ര ആളുണ്ട്, അത് അതെന്ന് പറഞ്ഞു അത് പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്. ഈ കല്യാണം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിജയിക്കും ചിലപ്പം പരാജയപ്പെടും, അത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ മീൻ വാങ്ങാൻ വേണ്ടിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയിട്ട് എത്ര ആൾ മരിക്കുന്നുണ്ട്, ആ വിദേശങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങാണ്ടിരിക്കുന്നുണ്ടോ, ഇല്ലല്ലോ. അതിന്റെ ഒക്കെ കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമല്ലാണ്ട് അതിലൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയും ആരുടെ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് നല്ല രീതിയിൽ നിൽക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്താവുന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ സംഭവിക്കുമ്പോ സംഭവിക്കട്ടെ അല്ലേ, അത്രേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ മുതുകിളവി ആവുമ്പല്ലേ ആ സമയത്ത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉദ്ദേശിച്ചത് എന്താണ്, ക്ഷമി ഇതായി കഴിഞ്ഞാല് ഓൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളൂ, എന്റെ കാര്യം ഞാൻ ചുള്ളാനല്ലോ. അപ്പൊ ആ സമയത്ത് ഈ ചോദ്യത്തിലല്ലേ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാലോ. അപ്പൊ ആർക്കാ ടെൻഷൻ ഇല്ല, ഇല്ല ആർക്കാ ടെൻഷൻ ഉണ്ടായൂസ് അല്ല, ഈ ആൾക്കാണ് ടെൻഷൻ അല്ലാണ്ട് നമ്മൾ എന്ത് ടെൻഷൻ, അതൊന്നും സീൻ ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് അത്ര വേണ്ടേ. ഓക്കെ, ഇവ നമ്മളെ പ്രിയ വാര്യർ മൊത്ത മോളെ വന്നിക്കണേ, അമ്മൂമ്മയും കൊച്ചുമോനും. എടി ഇതാ ഇവളെ ഇവക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവളെ കാര്യമാണ് നമുക്ക് എപ്പോഴും.
നേരത്തെ ഓളില്ലേ ഒന്ന് വീഡിയോ കോള് ചെയ്ത് ഞാൻ ഓള് പറയട്ടെ ഓളാണ് പ്രിയാവാര്യത് ബാക്കി നിന്നല്ല കാരണം ക്ഷമയെ ഓള് അഡ്രസ് തന്നിട്ടും കാര്യമില്ല അത് ഓള് ഫേക്ക് ആയിട്ട് തരും കാരണം അത്രക്ക് ഒച്ചയില്ല അത്രക്ക് ഇവരെങ്ങനെ ഒഴിവായിരുന്നു ആരോ ചോദിച്ചു അപ്പൊ വേറൊരാള് കമന്റിൽ പറഞ്ഞ് അതിന് റിപ്ലൈ കൊടുത്ത് ഡിവോഴ്സ് അപ്പൊ ഒരു ഷോർട്ടായിട്ട് ആയിരിക്കും പക്ഷെ ഈ പ്രിയക്ക് മനസ്സിലായിരിക്കുന്നത് പ്രിയക്ക് അറ്റ്ലീസ്റ്റ് ഡിവോഴ്സ് എന്നെങ്കിലും എഴുതാൻ അറിയണ്ടേ അല്ല ആ ഡിവോഴ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും പക്ഷെ പ്രിയക്ക് മനസ്സിലായിക്കിനെ പ്രിയ പയ നാലാം ക്ലാസ് ഗുസ്തി ആയിട്ട് അങ്ങനെ നടക്കുക പ്രിയ മോളെ ഇനി ഒന്ന് വാ ഓക്ക് വേറെ പണിയൊന്നുമില്ല വല്ല പശുവിനെ ഞാൻ മൈ പാല് ചേർക്കാൻ നോക്ക് ഇവിടെ അമ്മൂമ്മയെ ചോദിച്ചു പിന്നെ കിട്ടിയിട്ടൊന്നും ഓൾ മോത് കളവേ കുത്തിരിക്കായിരിക്കൂ അതല്ല ഓളാരും നോക്കായിരിക്കൂ എനിക്ക് മക്കളല്ലോ മോളെ ഓക്കെ അപ്പൊ പ്രിയമോളെ അടക്കട്ടെ പിന്നെ പാവം പയ്യൻ ഓന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഒരു കാളവണ്ടിയുടെ അടി കാളവണ്ടി ഇവള് കാളവണ്ടിയുടെ അതൊക്കെ അങ്ങനൊന്നും ഇല്ലല്ലോ കാളവണ്ടിന്റെ അടിയിലൊന്നും ആയില്ല ഓള് ചിലപ്പോ ട്രെയിനിന്റെ അടിയിലായി പോകും എനിക്ക് തോന്നുന്നുണ്ട് അതല്ലാണ്ട് അതിലൊന്നും ഒന്നുമില്ല കേട്ടോ ഈ അങ്ങനെ ഒരു പാവം പയ്യനൊന്നും അല്ല ഞാൻ അത്യാവശ്യം കച്ചറയും കാര്യങ്ങളും ഒക്കെ ഉള്ള അങ്ങനല്ല കേട്ടോ അല്ലെങ്കിൽ മോഡലായിട്ട് എല്ലാവരും കളിക്കുന്ന കളികളൊക്കെ ഉള്ള ഒരാളാണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അതൊന്നും അങ്ങനെ ഷെമിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയാൻ കിട്ടും എനിക്ക് അങ്ങനെയാണ് ഈ ഓരോ കമന്റിലും മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോ അത് ചിലപ്പോ ചില ആൾക്കാർ ഇന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാരുണ്ടാവുന്നു അപ്പോ അത് അവളോട് പറയാണ് ഇന്റെ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട അതൊക്കെ അതിന്റെ സമയമാകുമ്പോല്ലേ അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ എന്തെങ്കിലും കാണാം നിങ്ങളൊന്ന് അടിഞ്ഞി തെക്കൂട്ടെ നിങ്ങൾ കളിയും ചെക്കനും അത് പറയാൻ കഴിഞ്ഞതാ മോളെ എന്റെ കേസ് ഒഴിവാക്കിയ മോളോ മോനോ ഓക്കെ അപ്പൊ കേസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ പ്രിയ ആണ് നമുക്ക് മെയിൻ ടാർഗറ്റ് ഓക്കെ റീച്ചാ മതിയോ അല്ല പിന്നെ എനിക്കാണ് ഒരു കാര്യം പറഞ്ഞുതരാം അപ്പൊ പ്രിയ ഇങ്ങനെയൊക്കെ ഇടുങ്ങാറായി ശ്രമിക്കുന്ന സമയത്ത് സംഭവം ഓളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ശ്രമിക്കണ്ടെങ്കിലും പക്ഷെ ഇതൊന്നും ക്ഷമിക്കങ്ങനായിട്ട് ഒരു വിഷമമായിക്കൊണ്ട് വന്നിയില്ല പക്ഷെങ്കിൽ ഇനിയോ നമ്മൾ ഇത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കും അതത്രേ ഉള്ളൂ അങ്ങനെ അത് ഓൾ പറഞ്ഞതാണ് അതിന് ശരി അതല്ലാണ്ട് ഇതിപ്പോ ഇത് ഈ പറഞ്ഞത് കൊണ്ടൊന്നും ഇത് നിക്കാൻ പോണില്ല എനിക്കറിയാം ചെലപ്പോ ഇതിന്റെ കമന്റിൽ ഇവലൊക്കെ എന്തൊക്കെ പറയുന്ന ഓർമ്മയല്ല ഏതായാലും കേസ് ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങള് പിന്നെ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ ശ്രമിക്കട്ടെ അല്ലേ അത് നിങ്ങൾ ശ്രമിക്ക് പിന്നെ സ്നേഹമൊക്കെ പുറത്ത് കാണിക്കാൻ ശ്രമിക്ക് ഹാപ്പി ആകാൻ ശ്രമിക്ക് അങ്ങനെയൊക്കെ നടക്കൂ അല്ലാണ്ട് അവന ഒരാൾ തന്നെ വിചാരിച്ചുകൊണ്ട് ഹാപ്പി ആവില്ല ക്ഷമി ചില ടൈമിൽ മൂടൊക്കെ ഞാൻ എത്ര ഹാപ്പി ആയി കഴിഞ്ഞാലും ഓടെ ഹാപ്പി ഓക്ക് വേണം തോന്നിയാൽ മാത്രമേ ഓടെ ഹാപ്പി ചെയ്യാൻ പറ്റൂ അപ്പൊ അതിന്റെ ഒക്കെ കാര്യം അത്രേ ഉള്ളൂ അപ്പൊ സ്വയം ജീവിതം നല്ല സന്തോഷത്തിൽ പ്രിയമോളൊക്കെ ജീവിക്കട്ടെ അല്ലേ പ്രിയമോളോടൊക്കെ അത്രേ പറയാനുള്ളൂ ആ പ്രിയമോള പ്രിയമോള അപ്പൊ അത്രേ ഉള്ളൂ കളിയാക്കല്ല കാര്യം പറഞ്ഞതാണ് അപ്പൊ അതല്ല പക്ഷെ അതുപോലെ തന്നെ നമ്മളും ആ ഇതങ്ങനെ ആയിപ്പോയില്ലേ സെയിം ആയിപ്പോയില്ലേ അത് വേണ്ട അങ്ങനെ ആണല്ലോ പറയുന്നത് ഇനി ഓക്കെ ആണ് അടിപൊളിയാണ് എനിക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതുകൊണ്ടായിരിക്കും ഇനി നമ്മൾ ഇങ്ങനെ എതിർക്കുന്നത് അത് അത്രേ ഉണ്ടാവും പക്ഷെ അതെന്ത് എന്ത് കാര്യമാണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നമ്മളത് ശരിയാണെങ്കിൽ ഓക്കെ ഇനി പറഞ്ഞത് ഇനി ചിന്തിക്കുന്നത് ശരിയാണെന്ന് പറയാം അതല്ലെങ്കിൽ തിരുത്താലോ അത്രേ ഉള്ളൂ അപ്പൊ ഏതായാലും കമന്റ് ഇടുന്നവരോടൊക്കെ ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഞങ്ങൾക്കും നല്ലത് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ ചേട്ടാ ബൈ നാളെ കാണട്ടെ എന്നാല്